നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷം നടിയെ ആക്രമിച്ച കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി എന്നുള്ളൊരു കേസ് കൂടി ദിലീപിന്റെയും കൂട്ടുകാരുടെയും അടുത്തേക്ക് എത്തിച്ചേരുകയായിരുന്നു ഈ ഒരു കേസ് കൂടി ഇപ്പോൾ ദിലീപിൻ്റെ തലയിലായിട്ട് ഇപ്പോൾ ഒന്നരയാഴ്ച കൂടുകയാണ് ഈ ഒരു സാഹചര്യത്തിലും പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും തെളിവെടുപ്പുകളും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കുമെന്നുള്ള ഒരു വാശി പോലെ തന്നെയാണ് കാരണം പോലീസിനെയൊക്കെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് ഗൂഢാലോചന നടത്തിയാൽ ഒരിക്കലും പോലീസുകാർ അവരോട് ക്ഷമിക്കത്തില്ല ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ദിലീപിനെയും ഈയൊരു ബാക്കിയുള്ള നാലു പേരെയും രാവിലെ മുതൽ ചോദ്യം ചെയ്തു വരികയാണ് ഇപ്പോഴും ഈയൊരു ചോദ്യം ചെയ്യൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ മറ്റൊരു വ്യക്തി നടത്തിയ പുതിയൊരു വെളിപ്പെടുത്തലിനെ കുറിച്ചാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന വിശദ വിവരങ്ങളെക്കുറിച്ച് ഇവർ പുറത്തു പറഞ്ഞിട്ടില്ല ദിലീപിന്റെ വീട്ടിൽ മുൻപ് നിന്നിരുന്ന ഒരു ജോലിക്കാരനാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകളുമായി എത്തിയിരിക്കുന്നത് ദിലീപിനെതിരെ തന്നെയാണ് ഈ വ്യക്തിയും ഇപ്പോൾ സാക്ഷിമൊഴി നൽകിയിരിക്കുന്നത് ബാലചന്ദ്രകുമാറിനെ മൊഴികളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇയാളും വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്നാൽ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഇവർ പുറത്തു പറഞ്ഞിട്ടില്ല പക്ഷേ ദിലീപിനെതിരായ കാര്യങ്ങളാണ് എന്ന് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നു ഇത് വലിയൊരു നിർണായകമായ തെളിവായിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ തുറന്നു പറയുന്നുണ്ട് സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും പുറത്തു പറയാൻ കഴിയില്ല എന്നും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു ബാലചന്ദ്രകുമാറിനും പൾസർ സുനിയുടെ അമ്മയ്ക്കുമൊപ്പം ദിലീപിനെതിരെ സാക്ഷി പറയാൻ ഇപ്പോൾ മറ്റൊരു ആൾ കൂടി എത്തിയിരിക്കുകയാണ് മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യൽ കഴിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ദിലീപിനെ ഉദ്യോഗസ്ഥർ അതേപോലെ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമോയെന്ന് നോക്കിയിരിക്കുകയാണ് കേരളത്തിലുള്ള എല്ലാ പേരും